ഹലോ ഗൈസ്, ട്രെയിലർ വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ മുതൽ ഓഡിയൻസിൽ ഒരുപാട് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെക്ടേഷൻസ് ഒരുപോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവിയാണ് ഇരുൾ. അപ്പോൾ ഇരുൾ മൂവിയുടെ ഡയറക്ടർ ആൻഡ് കോ റൈറ്റേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ, ദിസ് ഇസ് ആദ്യം ഡയറക്ടർ. ഓക്കെ, ആദ്യം ഡയറക്ടറിൽ തുടങ്ങണം. ഞാൻ, എൻ്റെ പേര് നസീഫ്, പട ഇരുളുടെ സംവിധായകനും കോ റൈറ്ററും. എൻ്റെ പേര് അഭിറാം, ഞാൻ ഇതിൻ്റെ കോ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സഹസംവിധാനവും ചെയ്തിട്ടുണ്ട്. ഞാൻ അനസ് ബിൻ ഇബ്രാഹിം, ഞാനും ഇതിൻ്റെ വൺ ഓഫ് ദി കോ റൈറ്ററാണ്. പിന്നെ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആക്ച്വലി നമ്മളെല്ലാവരും നാല് പേരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് എ ടീം നമ്മൾ ഫുള്ള് പ്രീ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് മൊത്തം ഇരുന്ന ഒരു ടീമാണ്, അല്ലാതെ പിന്നെ വന്ന അസിസ്റ്റൻസും അങ്ങനെ ഒന്നുമല്ല. എല്ലാവരും ഒരുമിച്ച് തുടക്കം തൊട്ടേ സ്ക്രിപ്റ്റ് തൊട്ടേ ഉണ്ട് നമ്മൾ. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആണ് മൂവി. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഐ മീൻ ഹൗ എക്സൈറ്റഡ് ആർ യു? ബിക്കോസ് ഞാൻ ഐ ബീൻ വിത്ത് ദിസ് ഫിലിം ഇത്ര ഒരു വർഷം ആവുന്നു ഈ ഫിലിമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒരു 10-30 തവണ തന്നെ കംപ്ലീറ്റഡ് വേർഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് ആ ഒരു ഒബ്ജക്റ്റിവിറ്റി വിട്ടുപോയ തന്നെയാണ് എനിക്കിപ്പോൾ. പിന്നെ ഈ ഓഡിയൻസ് അതിനെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ട്. പിന്നെ അവർ കാണാനും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവർ ഞങ്ങൾ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ അതിലേക്ക് ഇട്ടതൊക്കെ ഓഡിയൻസ് കാണുമോ, റിയാക്ട് ചെയ്യുമോ, അത് നോട്ടീസ് ചെയ്യുമോ എന്നുള്ള അങ്ങനത്തെ ഒരു ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. പിന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയതുകൊണ്ടും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ഇറ്റ്സ് എ ഗ്രേറ്റ് ലോഞ്ച്. അപ്പോൾ നെർവസ്, എക്സൈറ്റഡ്, യെസ്. കുറച്ചുകൂടി ദിവസം ബാക്കിയല്ല. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തതല്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ലൈക്ക് ഇപ്പം ഞാൻ എഴുതാൻ ഫൈവർ ടു റൈറ്റ് മൈ ഓൺ സ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഞാൻ ഒരിക്കലും എഴുതൂലായിരുന്നു. ഇത് ഞങ്ങൾ ബേസിക്കലി ഇതൊരു ഒറിജിനൽ ഹിന്ദിയിൽ സുനിൽ യാദവ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ എഴുതിയതായിരുന്നു കുറച്ച് വർഷം മുന്നേ. ഹിന്ദിയിലുള്ള ആയിട്ട് അപ്പൊ ഇത് ബോംബെയിലൊക്കെ കുറെ നാള് പല പല പ്രൊഡക്ഷൻ ഹൗസസിലൊക്കെ സ്ക്രിപ്റ്റ്സ് പോയിട്ടുണ്ട്. പല ആക്ടേഴ്സും ഹാഡ് കം ആൻഡ് ഗോൺ, ബട്ട് ഫോർ വേരിയസ് റീസൺസ് പടം ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഇത് മലയാളത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു ശ്രമം നടത്തിക്കൂടാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിഷാവ് എന്ന് പറഞ്ഞ ഫ്രണ്ട് എനിക്കിത് സ്ക്രിപ്റ്റ് തരുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ, ലോ ബഡ്ജറ്റ്, 3 പീപ്പിൾ, ഐ ഫിഗേർഡ് ഒരു ലോ ബഡ്ജറ്റിൽ കേരളത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയിലായിട്ടാണ് സ്ക്രിപ്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ട് അട്രാക്റ്റഡ് മീ ഇതിൽ എന്ന് വെച്ചാൽ ഇതിലുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൊമെൻറ്റ്സ്, യുനോ, ഒരു ഇറ്റ്സ് എ ത്രില്ലർ ത്രൂ ആൻഡ് ത്രൂ. ആൻഡ് അതിൽ വരുന്ന കുറേ ഒരു പൊതുവേ വരുന്ന ഒരു മേർഡർ മിസ്റ്ററി സെറ്റപ്പ് അല്ല അതിൽ. ഇറ്റ്സ് യുനോ എ ഗെയിം ഇൻ ദ ഫിലിം. ഭയങ്കര ഒരു ഇമോഷണൽ ഗ്രാഫ് ഉള്ള ഒരു സർവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഇങ്ങനെ അടിച്ച് കയറും. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, വി ആർ കോൺഫിഡൻറ്റ് ഇൻ ദ സ്ക്രിപ്റ്റ്. ഞാനതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ സൈഡിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നസീഫ് എന്നെ നസീഫ് എൻ്റെ അടുത്ത് സൗബിനാണ് ആദ്യം ഇതിനെ കുറിച്ച് പറയുന്നത്. സൗബിന് ഈ കഥ കേട്ടിട്ട് ഇങ്ങനൊരു കഥയുണ്ട്, അത് ഹിന്ദിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം എന്നുള്ളൊരു ചുമതലയായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ ആ ട്രാൻസ്ലേഷൻ മാത്രമല്ല, അതിൻ്റെ അഡോപ്റ്റേഷൻ, അതായത് അതിൽ ഇവിടുത്തെ ഒരു സാഹചര്യമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നസീഫിൻ്റെ ഒറിജിനലി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ രാത്രിയും പകലും ഒക്കെ ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആണല്ലോ. ലൈക്ക് ഇപ്പോൾ ഫഹദ് ഫാസിൽ, മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇപ്പോൾ റിവീൽ ചെയ്തേക്കുന്നത്, പ്ലസ് ഒരു ഡെഡ് ബോഡി എന്തായാലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ്, ആ ഒരു ഡിസിഷൻ ആരുടെയായിരുന്നു? ലൈക്ക് ഫഹദ് ഫാസിൽ, സൗബിൻ ഷഹീർ, ദർശന രാജേന്ദ്രൻ, ആ ഒരു സ്റ്റാർട്ടഡ് എന്ന് വെച്ചാൽ ഞാൻ ജോമോജയുടെ കഥ കേൾപ്പിച്ചതിന് ശേഷം ഞാൻ ജോമോജയുടെ അടുത്ത് ചോദിച്ചു, ജോമോജയുടെ ആരാണ് ഇതിൽ കാണുന്നത്? ഇങ്ങോട്ട് മറിച്ച് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു ഫാന്റസി തോട്ടിൽ ഞാൻ പറഞ്ഞു ഫഹദ് ഫാസ് എന്നിങ്ങനെ കെട്ടെന്ന് വിചാരിച്ചു കൊണ്ടല്ല, ബട്ട് ഇങ്ങനെ എന്തായാലും ചോദിച്ചല്ലേ,
ഒരു മടി കാണിക്കാതെ ഞാനിങ്ങനെ പറഞ്ഞു, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ടു ഡേയ്സ് ലേറ്റർ ജോമങ്കട്ടം വിളിച്ചിട്ട് നീ തൃപ്പൂണിത്തുരയിലേക്ക് വാ, ഷണക്കട ഓഫീസിലേക്ക്. അപ്പം ഞാനപ്പം തന്നെ ഇവനെ വിളിച്ചടാ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. നമ്മൾ ഫ്ലാറ്റിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഡിസ്കഷനാണ്, ഇത് എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോണത്. ലൈക്ക് ഫഹദിൻ്റെ അടുത്തൊക്കെ നറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി നെർവസ് ആണ്. ലൈക്ക് ഹൗ വിൽ യു ലൈക്ക് ഇറ്റ്, എവിടെ നിന്ന് ഇങ്ങനെ എങ്ങനെ കറക്റ്റായിട്ട് പറയണം, എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കയറണം വെള്ളോട്ട്. ബട്ട് വൺസ് ഹി വെന്റ് ഇൻ, ഹി ഗ്രീറ്റഡ് അസ് അറ്റ് ദ ഡോർ. അടുത്തേക്ക് ചെന്നു ഇരുന്നു, ആൻഡ് ദെൻ ഓക്കെ, നറേഷൻ ഫുൾ കൊടുത്തു. ആൻഡ് ഫുൾ നറേഷൻ ഹി ജസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ലൈക്ക് ഒരു പിയേഴ്സിങ് ലുക്ക് ഉണ്ട്, ഫുൾ ടൈം എൻ്റെ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ നറേഷൻ കഴിഞ്ഞു, ഞാനിങ്ങനെ തീർന്നു. പക്ഷേ ബട്ട് ദ മൊമെന്റ് ദ നറേഷൻ ഗോട്ട് ഓവർ, ഹി വാസ് എക്സൈറ്റഡ്. You know, he jumped up like yeah. started talking about angle location okay kittila, like appo njana appo location like at that point I wasn't sure if this is padam nadakkunnundo nalla oru surety pole enikilla, because at that point we were just narrating it to a lot of different people. I even at that point narrated it to Bion Krishna sir. That was our first narration, like Bion Krishna sir nadu nammal aadyam narrate. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിന് ശേഷമാണ് പിന്നെ എനിക്ക് മനസ്സിലാക്കിയത് ദിസ് ഇസ് ഹാപ്പൻ. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ടു ഡേയ്സ് ലേറ്റർ സൗബിൻക വന്ന് കഥ കേട്ടു. സൗബിൻകയും ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എണിച്ചൊക്കെ ഇരുന്ന് പുള്ളിക്കാരനും ലൈക്ക് ഓ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ സൗബിൻകയുടെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു ദർശന അബിരാം. അപ്പോൾ കാരണം സൗബിൻകയും അബിരാമും പറവേൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പരിചയം കൊണ്ട് ആ ഒരു ക്ലോസ്നെസ് കൊണ്ട് സൗബിൻക അങ്ങനെ അബിരാമ്. അതെ, സൗബി പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റാണ്, പക്ഷെ അത് ഹിന്ദിയിലായിരിക്കും, പ്രശ്നം അത് മലയാളത്തിലേക്ക് ആക്കണം എന്നുള്ള ഇതായിട്ടാണ്. പക്ഷെ അത് നമ്മൾ ആ കഥ വായിക്കുമ്പോൾ സോറി അല്ല, ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ഒരു സിനിമയായിട്ടും എനിക്ക് ആദ്യം തന്നെ തോന്നി. അതായത് മറ്റൊന്നും എനിക്ക് സിനിമയെ കുറിച്ച് പറയാൻ അറിയില്ല, പക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥയും കഥാപാത്രവും കഥാപരിസരവും ഒക്കെയാണ് എന്നത് എനിക്ക് തോന്നി. അങ്ങനെയാണ് എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്, പിന്നെ ആ സിനിമയുടെ കൂടെ മുഴുവനും പ്രവർത്തിക്കുന്നത്. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഒടിടി റിലീസ് എന്നുള്ള രീതിയിലായിരുന്നോ? അല്ല, കാരണം അഗൈൻ ആ സമയത്ത് തിയേറ്ററിനെ പറ്റി ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളൊരു ഒരു മൂവി എന്നുള്ള നിലക്ക് രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഫുൾ പ്രീ പ്രൊഡക്ഷനും പ്ലാനിങ്ങും പിന്നെ എല്ലാ തരത്തിൽ കോസ്റ്റ്യൂം ടു പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാ തരത്തിലും ഞങ്ങളിങ്ങനെ ഒരു ഒ ടി ടി മൂവി എന്നുള്ള രീതിയിലല്ലേ വർക്ക് ചെയ്തത്. ആക്ച്വലി ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത് മിക്സലേപ്പോൾ ഇതൊരു ഒ ടി ടി ആവും എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഡിഡ് നോട്ട് എഫക്ട് നമ്മുടെ ഹൗ ഈ പടത്തിനോടുള്ളൊരു അപ്രോച്ച്. ഒരു ഫീച്ചർ ഫിലിം തിയേറ്ററിൽ കാണേണ്ട ഒരു ഫീച്ചർ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അതാകുമ്പോൾ കൂടുതൽ ലോകത്ത് ഏത് ഭാഗത്തുള്ള ആർക്കും റീച്ച് കൂടുതലാണല്ലോ, റിലീസ് ഡേറ്റ് അന്ന് കാണാൻ പറ്റും. പിന്നെ ഷാനു സൗബിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും ഒരു ഓഡിയൻസ് എന്ന് വെച്ചപ്പോൾ വെറും മലയാളി ഓഡിയൻസ് മാത്രമല്ല, ഒരു ഔട്ട്സൈഡ് കേരള ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴും ട്രെയിലർ പുറത്തു വന്നപ്പോഴൊക്കെ അത് ഞാൻ വളരെയധികം മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ആ ഫാൻസിനും ഇത് ഡേ വൺ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അത് സബ് ടൈറ്റിൽസോടെ ഡബ്ബൊന്നും ഇല്ലാതെ സബ് ടൈറ്റിലോടെ തന്നെ കാണാൻ പറ്റുമെന്നുള്ള, പക്ഷേ തിയേറ്ററിൽ ഇറങ്ങാത്തതിൻ്റെ ദുഃഖം അത് വളരെയധികം അത് വളരെയധികം കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈക്ക് പേഴ്സണലി എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ബട്ട് യാ ഡെഫിനറ്റ്ലി ഐ വിൽ മിസ് മറ്റേ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരെങ്ങനെ ആ ഒരു ലൈവ് റിയാക്ഷൻ ഉണ്ടാവും, അതെന്തായാലും മിസ്സാവും. അത് ആ ഒരു കാര്യത്തിലൊരു സങ്കടം. ഇപ്പോ ഇൻ കേസ് തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്യുന്നത് വിചാരിക്കേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുമ്പോ ഇറ്റ്സ് ലൈക് ഇമോഷൻസിന്റെ ഒരു എക്സ്പ്രഷൻ ആണല്ലോ. അപ്പോ തിയേറ്ററിലായിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് യു പ്രിഫേർഡ്? ഒരു സെൻസേർഡ് സാധനം ഓഫ് യുവർ ഇമോഷൻസ് ആയിരിക്കോ, അല്ലെങ്കിൽ ഒരു എ സർട്ടിഫിക്കേഷൻ ആയിരിക്കോ? ആക്ച്വലി ദ തിങ് ഈസ് ഈ പടം ഞങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, യു എ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിനുള്ളത്. ഞങ്ങൾ യു എക്ക് അപ്ലൈ ചെയ്ത് യു എ കിട്ടി, ആൻഡ് വിതൗട്ട് എനി കട്ട്സ് ആണ് സെൻസർ ബോർഡ് ഈ പടം സെൻസർ ചെയ്തിരിക്കുന്നത്.
ആക്ച്വലി സത്യം പറഞ്ഞാൽ സെൻസർഷിപ്പ് ഒന്നുമില്ല. ഒറ്റൊരു വാക്ക്, അത് ട്രെയിലറിൽ ആ വാക്കുണ്ട്, ദർശന്റെ ഒരു ഡയലോഗ്, ആ ഒരു വാക്ക് മാത്രമേ സെൻസർഷിപ്പ് ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. വേറെ ദസ് നത്തിങ് എൽസ് സെൻസർ. ബട്ട് ട്രെയിലറിലുള്ള തന്നെയാണ് അത്. ബിസൈഡ്സ് ദാറ്റ് ആക്ച്വലി വേറെ മാറ്റങ്ങളൊന്നുമില്ല. തിയേറ്ററിക്കൽ റിലീസും ഇനി സെൻസർഡ് കോപ്പി ചെയ്യുന്നുണ്ട്. ബട്ട് വൺ തിങ് ഐ എം ഹാപ്പി ഇസ് ദാറ്റ് ആ മറ്റേ വാർണിംഗ് സൈൻസ് ഒക്കെ വരല്ലോ. അത് പേഴ്സണലി ആസ് എ ഫിലിം മേക്കർ അതൊരു ഡിസ്റ്റർബൻസ് ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അപ്പം എന്തായാലും ഒരു ക്ലീൻ കോപ്പി ആൾക്കാർക്ക് കാണാൻ കിട്ടുന്നതിൽ ഐ എം ഹാപ്പി. അതർവൈസ് അധികം ഡിഫറൻസ് തമ്മിലില്ല. ഇപ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓരോ ഡയറക്ടർക്കും അവരുടേതായ ഒരു ടെക്നിക് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നീ അവിടെ നിന്നാ മതി, ഞാൻ ഒപ്പിയെടുത്തോളാന്ന് പറയില്ലേ, അങ്ങനെ ഒരു സെറ്റപ്പ്, ലൈക്ക് ടു ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ ദി ആക്ടർ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും യുണീക് ടെക്നിക്? എന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഇതാണ്. ഞാൻ വേറെ ഇതിനു മുമ്പ് ഞാൻ വേറെ ഫിലിംസ് ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റർ ആയിരുന്നു കുറേ വർഷം, ക്യാമറ പേഴ്സണായിരുന്നു. ബട്ട് ആസ് എ ഡയറക്ടർ ആദ്യമായിട്ടുള്ളൊരു ഫിലിം ആയതുകൊണ്ട് ഞാനൊരു ന്യൂ കമറാണ് ലിറ്ററലി. ആൻഡ് ഐ എം വർക്കിംഗ് വിത്ത് വെറ്ററൻസ് ഓഫ് ദി ഇൻഡസ്ട്രി, ദ ബെസ്റ്റ് ആൻഡ് ദിയർ ഗെയിം. സോ അതിൽ ഐ ഹാഡ് ടു ഓൾറൈറ്റ് ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സീ, യു നോ, ദേ നോ ദ സ്ക്രിപ്റ്റ്, ദേ നോ ദ characters. Like, and Nasifin's etum best part ennu parayunnathu, he is very good narrator. He can narrate things like very clearly. Appam adu thanne irikkum enikku ee padathile direction part il ivane etum kodulla help cheyadhu ennu thoniyunnu. Like how he explains it to them, they really get the emotion what he wants. Like, like endo oru personal approach nuncha, I don't tell them how to feel. I nena oru context kodukkan nokku ingenthe oru sandarbathil ingenthe oru aal engane cheyyu. ലൈക്ക് അവരുടെ ചിലപ്പോൾ ഇതായിരിക്കും ഒരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈക്ക് ഐ വിൽ ടോക്ക് അബൌട്ട് ഫുഡ്, കാരണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെ പൊതുവൊരു ഫേവറേറ്റ്, എസ്പെഷ്യലി നസീഫ് ഫുഡിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം. നമ്മിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമ്മൾ കാത്തിരുന്നു, അവസാനം ഒരു പൊറോട്ടയും ബീഫ് റോസ്റ്റും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത്, ആ ഒരു കണ്ടെക്സ്റ്റ് കൊടുക്കുന്നു. അതേപോലെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ലോങ് ടൈം കുറേ നാൾ കാണാൻ വയ്ക്കുന്ന ആളെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു അതേ ഈ പൊറോട്ടയും ഇത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഈ ഇയാളെ കാണുമ്പോഴും ട്രൈ ടു കണക്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ നോക്കാം. സോ ഹൗ വുഡ് യു ആസ് എ പേഴ്സൺ റിയാക്ട് ടു ദാറ്റ്? ബട്ട് അതർവൈസ് ഐ ഡോണ്ട് ടെൽ ദം ഹൗ യു ഷുഡ് ഫീൽ ഇറ്റ്, ബിക്കോസ് ദേ ആർ പ്രൊഫഷണൽ, ദേ ബീൻ ഡൂയിങ് ദിസ് ഫോർ എ ലോങ് ടൈം. ആൻഡ് ഐ എനിക്ക് അവരുടെ നിന്ന് പഠിക്കാനാണ് കുറേ കിട്ടിയത്, ഹൗ ദേ അപ്രോച്ച് ഇറ്റ്. സോ ഓരോരുത്തരെയും വേറെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. For some, like, you know, Shanuka, Sauminka, they're so experienced that you don't really need to tell them anything. Just explain what the scene is. If they're going to go and 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 go. If there is something like you just want to fine-tune, that's it. And Darshanaka, theater background, she gets into that zone very quickly. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആക്ച്വലി, അതായത് നാടകത്തിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്യുന്നത്. ഒറ്റ ലൊക്കേഷൻ, ഒറ്റ സെറ്റപ്പ്, ഈ മൂന്ന് ആക്ടേഴ്സ്, അപ്പൊ ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സമയം. അങ്ങനെ നമ്മളിങ്ങനെ ഡയലോഗ് ഒക്കെ നമ്മൾ എഴുതിയതുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്നാൽ ആ ഒരു റിഹേഴ്സലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസും അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് ഗ്രൂവ് ചെയ്ത് ഉണ്ടായ ഒരു ഒരു സിനിമയുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ മൂന്നുപേരുള്ളത് മാത്രം കൊണ്ട് വേറെ അധികം ഒന്നും അങ്ങോട്ട് ചെയ്യണില്ല. അപ്പോൾ ഇവർ ഒരാളുടെ റിയാക്ഷൻ അനുസരിച്ച് മറ്റേയാളുടെ പെർഫോമൻസും അങ്ങനെ മാറും. അപ്പോൾ അത് ഒരു എവല്യൂഷൻ പോലെയായിരുന്നു. അപ്പോൾ പേപ്പറിലുണ്ടായിരുന്നതിൽ നിന്നും ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്നതിന് അതൊരു ഇറ്റ്സ് ബിക്കം ബെറ്റർ. ഈ മത്സരിച്ച് അഭിനയിക്കാന്ന് പറഞ്ഞു, അതായത് അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് ബെസ്റ്റ് ആക്ടറിനെ എൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നത് പോലെയായിരുന്നു മൂന്ന് പേരും. അവര് കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ, അത് വെച്ചാൽ വേറെ ആരും ഇല്ല പടത്തിൽ, ആകെ ഇവര് മൂന്നുപേരെ ഉള്ളൂ, അവരെ വാച്ച് ചെയ്യാൻ തന്നെ അവരെ ഉള്ളൂ പടത്തിൽ. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി അവര് പെർഫോം ചെയ്യുക, അവരുടേതായ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യുക, മൊത്തം ഒരു കാണാൻ നല്ല രസമായിരുന്നു. നമ്മളൊരു ഡെബ്യൂസ് അവിടെ ചെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, വാട്ട് ഇസ് ഹാപ്പനിങ്, ലൈക്ക് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ക്രേസി എന്നുള്ളൊരു ഭാഗം. ചില സമയത്ത് നസീഫ് കട്ട് വിളിക്കാൻ വരെ മറന്നിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്.
ലിമിറ്റഡ് ക്രൂവും കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് ചെയ്തത്. ഇവര് മൂന്നുപേരും സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം ആണല്ലോ. അപ്പൊ ഇവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോണ്ടായ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഡെബ്യൂ എന്നുള്ള രീതിയില് പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ ഒരു എല്ലാ ഫീൽഡിലും ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ രാജൻ ശാലിശ്ശേരി, കോസ്റ്റ്യൂം ഡിസൈനർ മഷർ അംസ, ഇവരൊക്കെ വെച്ചാൽ കുറെ വർഷങ്ങളായിട്ട് അതും അവരുടെ ഫീൽഡില് വളരെ മുന്നോട്ട്. പിന്നെ ജോമൻ ചേട്ടൻ സിനിമാറ്റോഗ്രഫി, ഷെമീർക്ക് ഇതിന്റെ എഡിറ്റർ, ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇസ് വാട്ട് ഐ റിസീവ്ഡ്. അപ്പൊ ഒരു ഡെബ്യൂ എന്ന നിലയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ തോന്നുന്നു ഇങ്ങനത്തെ എങ്ങനെ നടന്നു, എന്ത് ഒരു അനുഗ്രഹമാണ്. അഭിരാമന്റെ കോൺട്രിബ്യൂഷൻ തന്നെ സ്ക്രിപ്റ്റിൽ എന്നുവെച്ചാൽ ഹിന്ദിന്ന് മലയാളത്തിലേക്ക് ആക്കാനുള്ളത്, അതുകൂടാതെ കുറെ ചേഞ്ചസ് വരുത്തുന്നതിലും ലൈക്ക് കുറെ കോൺട്രിബ്യൂഷൻസ് അഭിരാമന്റെ സൈഡിൽ നിന്നുണ്ട്. കാരണം ഹിന്ദിയിൽ അങ്ങനെ പറയുമെങ്കിൽ ചിലപ്പോൾ മലയാളത്തിൽ ഇങ്ങനെയായിരിക്കും പറയാന്നുള്ള ഒരു അത്. പക്ഷേ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് പറയാൻ ഒരിക്കലും ആർക്കും പറ്റില്ല. അത് ആക്ടേഴ്സ് വന്നപ്പോൾ അവരെ അഭിനയിച്ച് കാണിച്ചു തന്നത്, അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മുടെ ആ പ്രശ്നം ഏത് വാക്ക് എന്തെന്നുള്ളതൊക്കെ അവർ അഭിനയിച്ച് അത് ഫലിപ്പിച്ചതിനെ കൊണ്ട് ഭയങ്കരമായിട്ട് അത് വർക്കായി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ എന്താ പറയാ, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വൺസ് ഇമോഷൻസ് ആർ ബെസ്റ്റ് എക്സ്പ്രസ് ഇൻ ദേർ മദർ ലാംഗ്വേജ്. അപ്പോ ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ഒരു ഹിന്ദിയിൽ എഴുതിയ സ്ക്രിപ്റ്റിനെ പിന്നെ അത് മലയാളീകരിക്കുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ? കാരണം ഇപ്പൊ മലയാളികൾക്ക് മാത്രം ആയിട്ടുള്ള കുറെ ടേംസ് ഫ്രേസസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ അവരുടെ ലാംഗ്വേജിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഓഫ് കോഴ്സ് അതിനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അത് അല്ലെങ്കിൽ അത് മറ്റേ നമ്മള് കാണാറില്ലേ ഇപ്പൊ തെലുങ്ക് ഭാഷയിലുള്ള സിനിമകൾ മലയാളത്തിൽ കാണുന്നില്ലേ, അതുപോലെ ഇരിക്കുമല്ലോ. അത് ട്രാൻസ്ലേഷൻ അത് അതല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളതിനെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം അത് വേറൊരു ലാൻഡ്സ്കേപ്പിലും വേറൊരു സ്ഥലത്തും ഉണ്ടാവുന്ന വേറെ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, വേറെ ഭാഷ, വസ്ത്രം, ഭക്ഷണം ഒക്കെ കഴിക്കുന്ന ആൾക്കാരുടെ ഒരു കഥയായിരിക്കും. പക്ഷെ കേരളത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ ഇവിടെയാണോ നമ്മൾ കഥാപരമായിട്ട് കേരളത്തിലാണ് നടക്കുന്നത് കാണിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഭാഷയും വസ്ത്രവും ഭക്ഷണവും സംസാരവും ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് സുനിലിന്റെ സ്ക്രിപ്റ്റ് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്നും ചില മാറ്റങ്ങളൊക്കെ നസീഫിന്റെ സമ്മതത്തോടു കൂടി നമ്മള് വരുത്തിയിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും നമ്മള്. പിന്നെ നമുക്ക് നമ്മളാ ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടേതായിട്ട് മാറിക്കഴിഞ്ഞ ശേഷമാണല്ലോ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് സ്വാതന്ത്ര്യം അതിനകത്ത് നമ്മുടെ പ്രൊഡ്യൂസറായ ജോമോനും ആൻഡോ ചേട്ടനും ഷമീർ എഡിറ്റർ പ്രൊഡ്യൂസറായ ഷമീറും അതും സൗബി എല്ലാവരും നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവരെല്ലാവരും തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നമുക്ക് അവരാണ് അവസരം ശരിക്കും തന്നത് നമുക്ക് അല്ലെ. എനിക്ക് കാരണം ഒരു നിമിഷം പോലും അവരാരും ആരും ചോദിച്ചില്ല നിങ്ങളുടെ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ആരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു, ഇത് ശരിക്കും എന്ത് എന്ത് വിശ്വസിച്ചിട്ടാണ് എനിക്ക് ഈ അവസരം തരുന്നത്. അവര് എന്തോ ഒരു വിശ്വാസം അവർക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ ഇവരെന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. സുനിലിന്റെ ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഹിന്ദി, എനിക്ക് ഹിന്ദി വായിക്കാനും പറയാനും ഒക്കെ അറിയുന്നതിനെ കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം ഹിന്ദിയിൽ വായിച്ചു. അപ്പൊ അത് വളരെ ഭയങ്കര സാഹിത്യപരമായി ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന റൈറ്റിംഗ് ആണ് അത്. മലയാളത്തിലേക്ക് ആകാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായി ആക്ച്വലി, അത്രത്തോളം നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ ഹിന്ദിയിലായിരിക്കും ഉറക്കാവുക, ചില കാര്യങ്ങൾ മലയാളത്തിലായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കടമെടുക്കാനും കൊടുക്കാനും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഒരു മലയാളി കൾച്ചറെയോ ഒരു കേരള കൾച്ചറെയോ അറിയണം എന്നില്ല ഈ സിനിമ മനസ്സിലാക്കാൻ. അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് കാണുന്നുണ്ടെങ്കിലും ഇത് ഒരു കണ്ടെക്സ്റ്റ് വേണ്ട അവർക്ക്, ഓക്കെ ഇതാണ് ക്യാരക്ടേഴ്സ്, ഇതാണ് സിറ്റുവേഷൻ, പെട്ടെന്ന് ഇൻസ്റ്റന്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ പ്രൊഡക്ഷൻ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റർ ഒക്കെ ലൈക്ക് ഒരു സ്പെഷ്യൽ മൂഡ് ആണ്, ഫുൾ ഡാർക്ക് ആണ്. ഇപ്പോഴും ട്രെയിലർ കണ്ടു എന്നാലും നമുക്ക് ഇങ്ങനെ ഡാർക്ക് തന്നെയാണ് ഇരുൾ ഫുൾ. അപ്പൊ ആ ഒരു ജസ്റ്റിസ് ചെയ്യണമല്ലോ, ജസ്റ്റിസ് ചെയ്യണം. അപ്പൊ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഇപ്പൊ അജയൻ ശരിക്ക് കൊടുത്തത്? അയ്യോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയരുത്. ലൈക്ക് ദ ഫസ്റ്റ് സർപ്രൈസ് നമുക്ക് കിട്ടിയത്, നമ്മളിങ്ങനെ ഒരു വിഷൻ വെച്ചിട്ടുണ്ടല്ലോ. ലൈക്ക് ഷോർട്ട് വിഷൻ ചെയ്യുമ്പോഴാണെങ്കിലും കഥ എഴുതുമ്പോഴും പ്രീ പ്രൊഡക്ഷൻ വർക്കിന്റെ ഇടയിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റ്, ഇതാണ് ആ സ്പേസ്. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ആ സെറ്റിലോട്ട് കയറി ആ ഒന്ന് കാണുമ്പോൾ ഉള്ള ഷോക്കിൽ, ലൈക്ക്
ഇതാ എന്ത് ഇതിപ്പം ലൈക്ക് വാട്ട് ഇസ് ഇറ്റ് ഡൺ ലൈക്ക് അജയൻ ചേട്ടന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. നമുക്ക് ഒരിക്കലും അതൊരു സെറ്റാണ് എന്ന് തോന്നത്തില്ല. ആ വീട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചൊരു വീട് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്പേസാണ്. പിന്നെ അജയൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതിലും ഒരു രണ്ട് സ്റ്റെപ്പ് അപ്പുറത്തോട്ട് നിന്നിട്ടാണ് പണിയുന്നത്. ഹിസ് ഇമാജിനേഷൻ ഇസ് റിയലി ബ്രില്യന്റ്. ലൈക്ക് സാധാരണ ഒരു ഉള്ളതിനെ അപേക്ഷിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഫിലിം പ്രൊഡക്ഷൻ ആണ് നമ്മളൊക്കെ. കോവിഡ് കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ക്വാറന്റൈൻ നിയമങ്ങളൊക്കെ ഉള്ള സമയത്ത് അജയേട്ടൻ വീട്ടിൽ നിന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയതാ. പിന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, കുട്ടികളൊക്കെ ഉള്ളതിനെ കൊണ്ട്. ഈ സിനിമ കഴിഞ്ഞാലേ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അജയേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു താമസം ഒക്കെ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഏത് രാത്രി വേണമെങ്കിലും ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അപ്പൊ അജയേട്ടൻ അപ്പൊ തന്നെ വരച്ച് കാണിക്കും, നസീബ് വേറൊരെണ്ണം വരച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഒരു ഹോസ്റ്റൽ പോലെ ജീവിച്ചിട്ട് ഉണ്ടാക്കിയ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഡയറക്ടർമാരൊന്നും നമുക്ക് കാണാൻ കിട്ടില്ലല്ലോ. അവരെ അവിടെ ഒന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല. പക്ഷെ അജയുടെ കൂടെ തന്നെ നിന്ന് അങ്ങനെ ഭയങ്കര സ്നേഹത്തിലും സഹോദര്യത്തിലും ഉണ്ടായ ഒരാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അജയുടെ അതിനകത്തുള്ള അജയന്റെ മറ്റേ ഫേമസ് നമ്മളെല്ലാരും പറയുന്ന ഒരു സാധനം അജയന്റെ, നമ്മളെന്തെങ്കിലും അജയട്ടെ ഇങ്ങനെ നമുക്ക് പണത് കളയട അങ്ങനെ പറയണ അജയട്ടൻ. അത് അല്ലാതെ അപ്പുറത്തോട്ടിൽ വേണോ അങ്ങനെ പറ്റുമോ അങ്ങനെ ഒന്നും ഇല്ല. കണ്ട സ്ഥലം നമ്മള് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. അത് അതിന്റെ ഒരു മാറ്റവും ഒരു റിയൽ സ്പേസ് ഉള്ളതാണ്. അപ്പൊ അതില് ജസ്റ്റ് അജയട്ടൻ വെച്ചാ ആ ഒരു സ്പേസിന്റെ ഒരു ലേഔട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് പിന്നെ ജോമൻ ചേട്ടന്റെയും ഒരു കളർ പാലറ്റും ഇൻ ടേംസ് ഓഫ് ക്യാമറ പ്ലേസ്മെന്റ് അതിനനുസരിച്ചിട്ടുള്ളൊരു കാരണം ഞങ്ങൾ ഫുൾ ടൈം വേറെ ഒരു പരിപാടി നടക്കാതെ തന്നെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ആയിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ ഷെമീറൊക്കെയുണ്ട്, ജോമൻ ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ഫുൾ പ്ലാനിങ് ചെയ്യുമ്പോഴും. അപ്പോൾ ഷോർട്ട് ഡിവിഷൻ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് മാറ്റങ്ങൾ. അപ്പോൾ ഇത് ഫുൾ ടൈം ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ലുക്കൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അജയൻ ചേട്ടൻ ലൈക്ക് ഓക്കെ ഇത് കൊള്ളാം. എന്നിട്ട് പുള്ളിക്കാരൻ്റെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസും പിന്നെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പറയും ഇങ്ങനെ ലൈക്ക് ഓവർഫ്ലോയിങ് വിത്ത് ക്രിയേറ്റിവിറ്റി എന്നുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അജയനേട്ടനും അത് കണ്ടിട്ട് അത് വേറെ ലെവലിലേക്ക് അതിങ്ങനെ ഓക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടോ അവർ ഞങ്ങൾ ഒട്ടും വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. അതൊരു പിന്നെ ജോമചേട്ടൻ ഒരു സർട്ടൻ കളർ പാലറ്റ് ജോമചേട്ടൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ട്രെയിലറിൽ കാണാൻ അതിൻ്റെ ഒരു ലുക്കും ഒരു പടത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഒരു ഹിൻറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ്യൂമും ലൈക്ക് പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ കളേഴ്സൊക്കെ സോളിഡായി വന്നപ്പോഴത്തേക്കും അതിന് അതിനെ കോസ്റ്റ്യൂമിൽ അത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തത് കൊണ്ട് കാരണം അതേപോലെ ഞങ്ങൾ പ്രൊഡക്ഷൻ സ്പേസിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് ഇവർ കോൺസ്റ്റൻ്റ്ലി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് കുറേ സഹായിച്ചു പടത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ പിന്നെ ഇരട്ട് എന്ന് പറഞ്ഞത് അതൊരു കഥയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് അങ്ങനത്തെ ഒരു സ്പേസും അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നു. ഇപ്പൊ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുന്നത് ലൈറ്റൊക്കെ പോകുന്നു. അപ്പൊ അതിനനുസരിച്ച് കാരണം ഇതൊരു വൺ സ്പേസ് ഫിലിമാണ്. അപ്പൊ ആ ക്യാമറ ഇവിടെ വെച്ചാലും ആൾക്കാർക്ക് ഇങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ഏത് ആംഗിളിലേക്ക് നോക്കിയാലും പല പുതിയ പുതിയ സാധനങ്ങൾ കാണും എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തുടക്കം മുതൽ. ഇപ്പോൾ ഒരു മതിലിൽ ബുക്സ് ആണെങ്കിൽ ഒരു മറ്റേ മതിലിൽ ഫയർ പ്ലേസ്. ഇപ്പോൾ എനി ടൈം നമ്മൾ വേറൊരു ക്യാമറ ആംഗിളിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ സാധനമാണ് ഓഡിയൻസ് കാണുന്നുള്ള ഒരു ഇത്. പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ മൂവി ഒറ്റ സ്പേസിൽ കളിക്കുമ്പോൾ മാക്സിമം ആ സ്പേസ് ഉപയോഗിക്കാൻ അതിൽ അജയേട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ അതിൽ കുറേ സഹായിച്ചിട്ടുണ്ട്. അതിൽ പുള്ളിക്കാരൻ തന്നെ അതിൽ കുറേ കുറേ ഡീറ്റെയിൽസൊക്കെ അജയേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഫൈനൽ സെറ്റിൽ എത്തി അത് കാണിച്ചിട്ടും കാണിച്ചിട്ടും ഇനിയും കാണിക്കാത്ത ഭാഗങ്ങൾ ഉണ്ട് സെറ്റിൽ. ലൈക്ക് കുറെ കളി ഉപയോഗിക്കാനായിട്ടും പ്ലേ അറൗണ്ട് ചെയ്യാനായിട്ടുള്ള കുറേ കുറേ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫിലിമിൽ എന്തെത്തോളം അത് വരും എന്നുള്ളത് നമ്മളത് കംഫോർട്ടിനും കൂടെ ധരിക്കുവായിരുന്നു ശരിക്കും. പക്ഷെ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ച് ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു. എല്ലാരും ടെസ്റ്റ് എടുത്തിട്ട് പോയി. പിന്നെ ഒരുമിച്ചുള്ള ആ ഒരു ട്രാവലും കോവിഡിന് പറ്റിയ പടമായിരുന്നു.
ആക്ച്വലി യാ വെരി ട്രൂ കോവിഡ് അല്ലായിരുന്നെങ്കിൽ അപ്പോൾ ഇതിന് വേറെ വ്യത്യാസം ഒന്നും വരില്ല. എനിക്ക് ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കോവിഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മൂവി നടക്കുന്നു പറയാൻ വന്നത്. പിന്നെ ഇങ്ങനെ വിഴുങ്ങാന്ന് വിചാരിച്ചപ്പോ പിന്നെ ഡയറക്ടർ പറഞ്ഞോട്ടെ അതായിരുന്നു ഡിഫറൻസ്. അത് ദാറ്റ് വുഡ് ഹാവ് ബീൻ ദി ഡിഫറൻസ്. അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇതൊരു കോവിഡ് സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് കുറെ പേര് പടം കണ്ടതിന് ശേഷം ഒരു സങ്കടം തിയേറ്ററിൽ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ജോമൻചേട്ടന്റെ സിനിമാറ്റോഗ്രാഫി, ജോമൻചേട്ടൻ അതിന് വേണ്ടി ഉപയോഗിച്ച ലെൻസസ്, അതിനുപയോഗിച്ച ക്യാമറയുടെ അതിൻ്റെ ഒരു പ്രത്യേക ലുക്ക്, പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇപ്പോൾ ശ്രീരാഗാണ് ഇതിൻ്റെ ചുരുളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത, ശ്രീരാഗ് സജിയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞതാണ് സൗണ്ട് എൻജിനീയറും ശങ്കറിനും സിദ്ധാർത്ഥാണ് സൗണ്ട് മിക്സേഴ്സ്. അപ്പോൾ അവരുടെ ഫോൾ മ്യൂസിക് സൗണ്ട് പരിപാടി ആണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ സെൻസർഷിപ്പിന് പോയപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു റീസൺ യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് പീഡിപ്പിക്കുന്നതാണ്. വിഷ്വലി അല്ല, സൗണ്ട് ഡിസൈൻ അത്രയും നല്ലതാണ്. അപ്പം അവർ തിയേറ്ററിലാണ് കണ്ടത്. അപ്പം അഗൈൻ ആ അതൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് മിസ്സാവുന്നുള്ളതുണ്ട്. അപ്പം എല്ലാ തരത്തിലും ചെയ്തു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രതീക്ഷകളിനേക്കാൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് അവരുടെ അവരുടേതായ ഐഡിയാസ് കൊണ്ടുവന്നിട്ടും അങ്ങനെയൊക്കെ പടം ഇവോൾവ് ആണ്. എല്ലാവരും അവരവരുടെ വീടുകളിലാണെങ്കിൽ തന്നെ നല്ല സ്പീക്കറിൽ മൊബൈൽ ഫോണിൽ കാണരുത്. പിന്നെ ഇരുൾ എന്നുള്ള മൂവി ആയതുകൊണ്ട് ഇത്തിരി പകലില്ല, നല്ല ഇരുട്ടത്തിരുന്ന് കർട്ടനെ കടച്ച് അല്ല കർട്ടൻ അടിക്കാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞ കർട്ടൻ വെളിച്ചം കട്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞു ഒരാളും കൂടി ഉണ്ട്, നാല് പേരായിരുന്നു റൈറ്റേഴ്സ്. എക്സാമിന് പോയേക്കാം. അപ്പൊ നിങ്ങൾ നാല് പേരും കൂടി ഒരു ടീമായിട്ട് എന്തായാലും അടിപൊളി ഒരു വർക്ക് ആണ് ചെയ്തത് എന്ന് നമ്മൾ പറയണം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി കഴിഞ്ഞിട്ട് ഞാൻ 8 വർഷമായിട്ട് ഞാൻ ബോംബെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ അത്രയും വർഷം വർക്ക് ചെയ്ത കുറച്ച് കണക്ഷൻസും ഒക്കെ ഉണ്ട്. ഒരിക്കലും പോവൂല എന്നുള്ളതല്ല, അവസരം കിട്ടുന്നത് വർക്ക് ഇസ് വർക്ക്, ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലുതാണ്. കുറേ പേർ അതിന് എത്രയോ ജീവിതം മൊത്തം ചിലവാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ഓഫർ കിട്ടുമ്പോൾ എന്തായാലും ഞാൻ നോ പറയില്ല. പിന്നെ ഞാനൊരിക്കലും വിചാരിച്ചില്ല മലയാളത്തിലായിരിക്കും എൻ്റെ ആദ്യത്തെ പടം വരുന്നതെന്ന്. ഞാനൊരിക്കലും വിചാരിച്ചില്ല. ഞാൻ പഠിച്ചത് പുറത്തായിരുന്നു, ഇന്ത്യക്ക് പുറത്തായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ വർക്ക് ചെയ്യണമോ എന്നുള്ള ഒരു ഇതിൽ കൊണ്ടാണ് ഞാൻ അവിടെ പോയി പഠിച്ചത്. പക്ഷേ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ബോംബെയിലായിരുന്നു. ഓക്കെ, അവിടെ ആയിരിക്കും എൻ്റെ ആദ്യത്തെ ഫിലിം എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഐ തിങ്ക് യു നോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു കം ഹോം. ബട്ട് ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ഓപ്പൺ ഡോർസ് ആൻഡ് വെറെവർ ദി ഓപ്പർച്യൂണിറ്റി ടേക്സ്. അതാണല്ലോ ചെയ്യേണ്ടത്. പ്രോസസ് അതാണല്ലോ. Like, we have a story that we are working on. The one, ഞങ്ങള് ആദ്യം ചോദിച്ചിരുന്ന കഥ കേൾപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കഥ ഞങ്ങൾ കേൾപ്പിച്ചു ഇരുളിനും മുന്നേ. So that we are working on that. Then I am working on a couple of ideas. And I have been writing for a long time. കുറെ വെബ് സീരീസ് ഒക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ വെബ് സീരീസിന്റെ ആ ഒരു ഇത് വന്നിട്ടില്ല. ഇതുപോലെ ഇരുള് പോലെ തന്നെ 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം കഴിയുമ്പോ പൊടി കെട്ടി നമുക്ക് ഇങ്ങനെ പയ്യെ. ബട്ട് ഐ എം വർക്കിംഗ് ഓൺ സം. അബ്രഹാമിന്റെ പിന്നെ ആക്ടർ ആയതുകൊണ്ട് ഹിസ് ഓൾവേസ് ബിസി. അപ്പൊ ഇന്നൊരു ഭാഗ്യത്തിനാണ് ഇന്ന് ഫ്രീ ആയത്. ഇന്നലെ ബ്രേക്കിന് വന്നത് ഇറങ്ങിയിട്ടാണല്ലോ എക്സൈറ്റ്മെന്റ് സംസാരിക്കാനും ആൾക്കാർ കണ്ടിട്ട് അങ്ങനെ ചർച്ച ചെയ്യാനും അങ്ങനെ ഉള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ പറയുന്നുള്ളത്. പിന്നെ വെറുതെ കുഴപ്പമില്ല, തമാശയല്ലേ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അബ്രഹാമിന്റെ ആക്ടറിന്നുള്ള അടുത്ത സ്റ്റെപ്പാണ്.
ഡയറക്ഷനിലോട്ടുള്ള ഡയറക്ഷനും കോറൈറ്റർ അസോസിയേറ്റ് ഡയറക്ടർ ആക്ടർ ഇനി വേറെ എന്താ ഡയറക്ട് ചെയ്യണമെന്നുണ്ട് ഇവൻച്വലി എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗുഡ് ലക്ക് താങ്ക്യൂ ഓക്കേ അപ്പോൾ ലൈക്ക് യു ഹാഡ് എ ഫിലിം മേക്കിംഗ് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് പ്രൈമറിലി വെസ്റ്റേൺ സോ അതിൽ നിന്ന് ഒരു മലയാളം മൂവി എടുക്കുമ്പോൾ ഒരു കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു ഷോക്ക് ഓക്കേ ഞാൻ ലൈക്ക് യു സെഡ് ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ് എന്റെ ഫിലിം മേക്കിംഗ് ഇതിലുള്ളത് കാനഡയാണ് ഞാൻ പഠിച്ചത് വാൻകൂവർ ഫിലിം സ്കൂൾ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ 10-ാം ക്ലാസ് വരെ ഞാൻ കൊച്ചിയിലായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ കണ്ടിരുന്നതും കൂടുതലും ഞാൻ ഹോളിവുഡ് സിനിമാസ് ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടുതലും ഒരു ഐഡിയാസും എൻ്റെ ഒരു അപ്രോച്ചും അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കേരളത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ അബ്രാമിൻ്റെ ഇത്രയും കുറേ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അബ്രാമിൻ ഞാൻ പിന്നെ അനസിന്ന് എനിക്ക് കുറേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഇവിടുത്തെ അപ്രോച്ച് ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് പ്രോസസ്സ് തന്നെ അപ്പോൾ ബേസിക്കലി ഒരു മലയാളി ആണ് നസീഫ് ഇപ്പം നസീഫിന് എത്ര കാനഡയിൽ പോയി വെസ്റ്റേൺ ഇതൊക്കെ അടിച്ചാലും 10-ാം ക്ലാസ് വരെ നമ്മുടെ കറുകപ്പള്ളിയിൽ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് നമ്മുടെ കൂടെ നടന്നൊരു പയ്യനാണ് എന്ത് വന്നാലും ഹി നോസ് ആർ ഇമോഷൻസ് അപ്പൊ അതൊക്കെയാണ് കൂടുതലും നമ്മുടെ ഒരു മലയാളം സിനിമയിൽ നിന്ന് ഇൻഫോർമഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലായിരുന്നു എരുൾ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു വേൾഡ് സിനിമ എന്നുള്ള രീതിയിലായിരുന്നു ഐ വോണ്ട് ടു അപ്രോച്ച് ഒന്ന് ആർക്ക് എവിടെ നിന്ന് കണ്ടാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ വൺ ഓഫ് ദ തിങ്സ് ഇസ് വൺ തിങ് ഐ ആം ഹാപ്പി അബൌട്ട് ഇസ് പടത്തിലൊരു പാട്ട് എന്ന് പറയാനില്ല ഇല്ല ഐ എം വെരി ഹാപ്പി നസീഫ് ഭയങ്കരമായിട്ട് വായിക്കും പക്ഷെ ഒരു പോയം പോലും വായിക്കത്തില്ല പോയം എനിക്ക് ഇഷ്ടമില്ല പിന്നെ അതന്നെ അപ്പം അതുകൊണ്ട് അത് ചിലപ്പോൾ മൂവിയുടെ ഒരു ബെനിഫിറ്റിനായിരിക്കാം ചിലപ്പോൾ അത് അതിൻ്റെ ഒരു ഡിറ്റർമിനന്റിനായിരിക്കാം പറയാൻ പറ്റില്ല ബട്ട് അടുത്ത പാട്ട് ഈ പാട്ടുണ്ടാവും ക്യാമറയുടെ മുമ്പിൽ ചോദിച്ചാൽ അവൻ്റെ ഒരു റെസ്പോൺസ് കിട്ടും മ്യൂസിക് സി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഐ ആം വെരി സോങ് വിൽ സി ആ സ്ക്രിപ്റ്റ് സ്റ്റോറി ഡിക്റ്റേറ്റ്സ് ഇറ്റ് ഓക്കേ അപ്പോൾ ജോമോണ്ടി ജോൺ ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സോ ഞങ്ങൾ ആദ്യം ഈ സ്ക്രിപ്റ്റ് ആയിട്ട് പോകുന്നത് ജോമോൻ ചേട്ടൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ജോമോൻ ചേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് പടം മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് ജോമോൻ ചേട്ടൻ്റെ കുറച്ച് ഇൻപുട്സ് ഉണ്ടായിരുന്നു ഡിസ്കഷനിലും കുറേ ഇരുന്ന് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേഷൻ അഡാപ്റ്റേഷൻ ചെയ്യുമ്പോൾ ജോമോൻ ചേട്ടൻ്റെ കുറേ ഇൻപുട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആസ് എ സിനിമാറ്റോഗ്രാഫറും ജോമോൻ ചേട്ടൻ ഇങ്ങനെ പല പല മൊമെൻറ്റ്സ് ഇങ്ങനെ ചിന്തിച്ചിട്ട് എടുത്ത് പറയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോട്ടൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനത്തെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം അപ്പം ഞാനിങ്ങനെ കുറേ ചിന്തിച്ച് ഇവിടെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ വിളിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ എടുക്കാം ഒക്കെ സോ ഹിസ് എക്സൈറ്റ്മെൻറ്റ് വാസ് ഇൻഫെക്ഷ്യസ് അപ്പം നമുക്ക് ഇങ്ങനെ ഓക്കെ ഇത്ര ചെയ്യാൻ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമുക്കും കോൺഫിഡൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പണിയെടുക്കണം പണിയെടുക്കണം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓ ഇന്ന് ജോമോൻ്റെ അടുത്ത് അത് പറയാം ഇത് പറയാം എന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് രാത്രി 3 മണിക്കൊക്കെ ശല്യം എന്നല്ല കഥയൊക്കെ ചിന്തിച്ചു വെക്കുന്ന സമയമാണ് അപ്പം അബിയൊക്കെ ഇങ്ങനെ പ്രാവശ്യം ഇങ്ങനെ ഉറങ്ങിപ്പോയി ഇങ്ങനെ കഥയൊക്കെ പറയും നസീഫ് ഒട്ടൊന്ന് അപ്പുറത്ത് പോയി ഉറങ്ങി എണീറ്റ് തന്നെയാണ് അവൻ്റെ ടേൺ ഓഫ് സ്ലീപ്പ് കഴിഞ്ഞ് അവൻ എണീറ്റ് തന്നെയാണ് അബി നമുക്ക് ഇന്ന രീതിയിൽ അങ്ങോട്ട് മർദ്ദിച്ച് കൊന്ന് കത്തിച്ച് അങ്ങോട്ട് കളയും അബി എന്താണ് നസീഫ് രാത്രി ഇങ്ങനെ ഒന്ന് എൻ്റെ അടുത്ത് പറയും അപ്പൊ എല്ലാ നറേഷനിലും ജോമോൻ ചേട്ടൻ പ്രസന്റ് ആയിരുന്നു സോ ഹി ന്യൂ ദ സ്ക്രിപ്റ്റ് വെരി വെൽ അപ്പൊ ഹിസ് ഓൾവേസ് കോൺസ്റ്റന്റ്ലി തിങ്കിങ് ലൈക്ക് യു നോ ഫുൾ ടൈം മൂവീസ് റണ്ണിങ് ഇൻ ഹിസ് ഹെഡ് ആൻഡ് ഹി സീയിങ് ഇറ്റ് ഇൻ എ സർട്ടൻ മാനർ സോ ആൻഡ് അഗൈൻ ഞാൻ ഒരു എഡിറ്റർ എഡിറ്റിംഗ് ക്യാമറ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ ഇൻഡസ്ട്രിയിൽ തുടങ്ങുമ്പോൾ ഞാൻ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ജോമോൻ ചേട്ടൻ ഓരോ ഫ്രെയിമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വരച്ചയച്ച് കാണാം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ സോ ഹി കുഡ് ഓൾസോ സീ ദാറ്റ് ഐ എം ഓൾസോ ട്രൈങ് ടു യു നോ റീച്ച് വെയർ ഹി ഈസ് സീയിങ് ദ ഫിലിം അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് ദ ഫിലിം വി ഹാഡ് സ്റ്റോറി ബോർഡ് ഹാഫ് ഓഫ് ദ ഫിലിം ആൻഡ് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സമയത്തും ഭയങ്കര എളുപ്പമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാനും പറ്റി ആക്ടേഴ്സ് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒരു ഒരു ക്യാരക്ടർ പിടിച്ചതിന് ശേഷം ഇറ്റ് മെയ്ഡ് എവറിത്തിങ് വെരി ഈസി ആകെ കുറച്ച് കുറച്ച് സന്ദർഭങ്ങളിലെ മൾട്ടിപ്പിൾ ടേക്സിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് കൂടുതലും മറ്റു ടേക്കിൽ അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ ഈ പടത്തിൻ്റെ വേറെ ആൾട്ടർനേറ്റ് എഡിറ്റ് വരാൻ സാധ്യത ഇല്ല സ്നൈഡർ കട്ട് പോലെ നസീഫ് കട്ട് എന്നും പറഞ്ഞു ബട്ട്
ഒരു ഡിലീറ്റഡ് സീൻ ഒന്നും പറയാനും ഇല്ല, ഷൂട്ട് ചെയ്തെല്ലാം പടത്തിലുണ്ട്. ആർട്ടിസ്റ്റിന് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ്, അവർക്ക് ഇതിലും ബെറ്റർ ആക്കാൻ പറ്റും തോന്നുമ്പോഴാണ് റീടേക്ക് പോകുന്നത്. പിന്നെ അല്ലാതെ ഒരു പ്രോബ്ലം അല്ലാതെ വന്നിട്ടില്ല അവർക്ക്. ഓക്കെ, ഇത് ഇത്രയും കൂടി ബെറ്റർ ആക്കാം. പിന്നെ ജോമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹി ഹിംസെൽഫ് ഈസ് ദി പ്രൊഡ്യൂസർ ആൻഡ് ദി സിനിമാറ്റോഗ്രാഫർ. അപ്പൊ പടത്തിന്റെ ഒരു വിഷ്വൽ സ്പെക്ടക്കിളിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ഹി ഹിംസെൽഫ് വുഡ് ലൈക്ക് ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് ദിസ്, യു നോ, വിച്ച് യു നോ ഹെൽപ് ദി ഫിലിം, വിച്ച് I can't say anything right now because I'm spoilers either, but you know that was exciting. Ananta or creatively athrayum or freedom kittuga ennallathu or adoru debut kamar nadakkana, he takes it to the next level because like enki ormundo Mohithin kandappo I was very like nan jomanadu parayan cheyidhu ninna sherikkinu mazha nanaya or feeling irunna padam kandappo jomanadu parna shoot time nanum kore mazha nanaya but so I was already like you know in love with his work, so getting him as a cinematographer was like again we're getting the best of the best. Like actually narration time thotte nammal excited aayikondirikkunnaanu ee nammal Jomon Chan edutha narration povanadu like avadam thotte excitement start cheyidittundu nammal sambandhichu like anamorphic lenses okke vechittana shoot cheyidu appa appo thanne Jomon Chan ingane or planning cheyidu ingane idayirikkum look idayirikkum color palette and everything and he would show me certain references like this will be like how dark it will be because of, you know irittu current ok povumba ingenthe look ok irikkum vayangara appo chela shots ok light source onnilla oru meligudirida velachathil ok irunna shoot cheyidittulla adokka again theater la irunna engal experience enna but it was he was great support like I like on touch wood great support on the show. Okay, any other question director oda ulladana? Okay, ഈ കോ റൈറ്റേഴ്സിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, എല്ലാവരുടെയും കൂടെയുള്ള എക്സ്പീരിയൻസ് ചോദിച്ചു. അപ്പോ ഈ കോ റൈറ്റേഴ്സിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇത് നടക്കൂല, ഇവരില്ലായിരുന്നെങ്കിൽ ഇവര് തന്നെ കുറെ സപ്പോർട്ടായിരുന്നു. ഇവരില്ലായിരുന്നെങ്കിൽ പഠിപ്പിച്ചവരൊക്കെ പറയുന്നത് ഓണസ്റ്റ്ലി ലൈക് യുനോ ഞാൻ വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഇവൻ വിളിച്ചു പറഞ്ഞടാ നമുക്ക് ജോൺ തന്നെ കഥ കേൾപ്പിക്കാൻ പോകണം, നീ വാ എന്ന് പറയും. അപ്പൊ ഇവന്റെ ആ ഒരു പുഷ്. പിന്നെ അഭിരാം പ്രൊജക്റ്റിൽ വന്നപ്പോൾ അഭിരാമും കുറെ ഹെൽപ്പായിരുന്നു, സപ്പോർട്ടായിരുന്നു. അഭിരാമിൻ്റെ ഞാൻ കുറെ റിലയും ചെയ്തിട്ടുണ്ട്. അഭിരാം എനിക്കൊരു പറയാം ആദ്യത്തെ ഫിലിമുകളിൽ കുറെ ടെൻഷനും പേടിയൊക്കെ വരുമ്പോൾ ഞാൻ അഭിരാമിൻ്റെ അടുത്ത് പോകും. കാരണം ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഈ മൂവിയിൽ ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ ടീം മാത്രമേ ന്യൂ കമേഴ്സ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും എത്രയോ 20-30 പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിൽ ഇപ്പോൾ ഒബേദ് MBBS സ്റ്റുഡൻ്റ് ആണ്, ഹിസ് ഫസ്റ്റ് ഫിലിം, യു നോ, സെക്കൻഡ് ആക്ച്വലി. ചന്ദ്രേട്ടൻ എവിടെയാണ്? അവിടെ ആ പടമാണ് ഫസ്റ്റ് പടം. ആ അത് എല്ലാം കഴിഞ്ഞ് സെവൻത് മൂവിയാണ് ഇരുൾ എന്ന് പറയുന്നത് എന്റെ സ്റ്റോറി. അപ്പൊ അത്രയും നമുക്കും അത്ര എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ. ആക്ച്വലി അഭിരാമിന് ഇൻട്രസ്റ്റിംഗ് ആണ്. അഭിരാം ഓൺ ബോർഡ് വരുന്നത് അതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ടാണ്. അഭിരാം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്, ജോമിന്റെ റിക്വസ്റ്റ് ചെയ്ത് ഇതിൽ എനിക്ക് ഡയറക്ഷൻ ടീമിൽ ചെയ്യണം. കഴിഞ്ഞപ്പോ പറഞ്ഞ പോലെ കൊറോണ ഒക്കെ ആണല്ലോ, പണിയില്ലാതിരിക്കുണ്ടോ ഇല്ല എന്താ പറയുക, ഞാൻ തന്നെ. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, കാപ്പിയൊക്കെ കുടിച്ച് രാത്രി 2-3 മണിയൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുമ്പോഴൊക്കെ ഇൻട്രസ്റ്റിംഗ്, ഒരു പുതിയ അനുഭവം ആയിരുന്നു. അതങ്ങനെ അതെ, കാപ്പി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഒരു സിംഗിൾ ലൊക്കേഷൻ അല്ലെങ്കിൽ മൂന്ന് ക്യാരക്ടേഴ്സിനെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് തന്നെ കുറച്ച് ചാലഞ്ചിങ് ആണ്. നമ്മളെ ആരെയും ബോറടിപ്പിക്കാതെ അത് ചെയ്യാന്നുള്ളത് അത് ഒത്തിരി ചാലഞ്ചിങ് ആണ്. അപ്പൊ അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ലൈക്ക് വി ഹാവ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദാറ്റ്. അപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ, April 2nd റിലീസ്. സോ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? റിലീസ് ആണല്ലോ. നെറ്റ്ഫ്ലിക്സ് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഇല്ല, കാരണം നോട്ട് ദാറ്റ് ഈസി ടു ആക്സസ്. പക്ഷേ കാണുമ്പോൾ ഒരു നല്ലൊരു സ്ക്രീനിൽ മാക്സിമം ട്രൈ ചെയ്യാം, നല്ലൊരു സൗണ്ട് ഉണ്ടെങ്കിൽ ലൈക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, ബട്ട്
ട്രൈ ടു ഗിവ് യുവർ സെൽഫ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ട്രെയിലറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഞാൻ കുറേ മറ്റേ റിയാക്ഷൻസ് ഒക്കെ കുറേ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഞങ്ങളതിരുന്ന് ഫുൾ എല്ലാം കണ്ട് എല്ലാവരും റിയാക്ട് ചെയ്യും എല്ലാവരുടെയും കഥ കിട്ടിയാലോ. ഞങ്ങൾ ചിലതൊക്കെ കണ്ടിട്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്നൊക്കെ വരെ വന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻസ് ഇത്തിരി കൂടിപ്പോയെന്നും ഞങ്ങൾക്കൊരു പേടിയുണ്ട് സത്യം പറഞ്ഞ. അത് അപ്പൊ അത് മാച്ച് ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്തിരി ഒന്ന് തോന്നുന്നത് നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച മൂന്ന് അഭിനേതാക്കളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കാണാൻ തന്നെ ഭയങ്കര ആത്മവിശ്വാസവും കാരണം അത് പിന്നെ മാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രവും അഭിനയവുമാണ് അവരെല്ലാവരും മൂന്ന് പേരും. ഒരുമിച്ച് പടം ചെയ്തുകൊണ്ടുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു മൂവ്മെന്റ് ഭയങ്കര ലൈക്ക് ഫാസ്റ്റ് ആയിട്ട് പോവും അവര്. ലൈക്ക് അവരിങ്ങനെ ഇടയിൽ വെച്ച് പോസ് ഇല്ല, അയ്യോ അത് തെറ്റി ഇത് തെറ്റി അങ്ങനെ ഇല്ല. അവര് മച്ചാനെ മച്ചാനെ എന്നും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു കെമിസ്ട്രിയാണ് അത്. പിന്നെ അവര് They were doing so well. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ടേക്സ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വന്ന് ആ ദിവസത്തെ അവസാനം എത്തിയപ്പോഴത്തേക്കും ഇവനാണ് ഫുൾ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ഇവനിങ്ങനെ ജോമന്തിന് പറഞ്ഞു ജോമന്തിട്ട നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് നാളെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് തീർന്നു. ഞാൻ ടെൻഷൻ അടിച്ചാണ് പോണത്. ഉച്ചയ്ക്ക് പരിപാടി തീർന്നു, ഇതെങ്ങനെ ഇപ്പൊ പറയും ഉച്ചയ്ക്ക് തീർന്നു. ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിന് രണ്ടു ദിവസം മുന്നേ ഷൂട്ടിംഗ് തീർത്തല്ലേ. പിന്നെ എന്തോ ഒരു പാച്ച് ഷൂട്ട് എന്തോ കൊച്ചിയിൽ അങ്ങനെ വളരെ എന്തായാലും നമ്മൾ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അത് ഒരു പേഴ്സണലി ഞാൻ പറയാം, ഒരു ഡയറക്ടർ അനുഭവിക്കേണ്ട തലവേദനകളോ ടെൻഷനുകളോ ഒന്നും ഞാൻ ഇതിൽ അനുഭവിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് എല്ലാ തരത്തിലും കോർപ്പറേഷൻ അത് വേറെ. ബട്ട് ഒരു ലൈക്ക് യുനോ ചിലപ്പോൾ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല, എനിക്ക് ഇത് വേണം ഇങ്ങനെ ചെയ്യണമെന്നുള്ള അങ്ങനത്തെ തരത്തിലൊരു ഇതുണ്ടായിരുന്നില്ല. പടത്തിന് ആവശ്യമുള്ളതല്ല അമിതന്റെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ ക്ഷമിക്കേണ്ട സൈഡിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഫുൾ പടത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാം തന്നിട്ടുണ്ട്. അത് മറന്നുപോയി ഫസീൽ, അത് മറന്നുപോയി. എങ്ങനെ കേറ്റും നമുക്ക് ഈ സിനിമയിൽ പറയുന്ന പോലെ ഒരു ഇൻവിനോ വെരിറ്റാസ് അല്ലേ. അതല്ലേ, പക്ഷെ വെറുതെ ആക്ട് ചെയ്യണം അല്ലേ.